നമസ്കാരം. ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാർ അന്തംഗമികളും നേതാക്കളും തള്ളിമറിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ സാധാരണക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്ന പുറംമോടിയിൽ വൻ തട്ടിപ്പും അഴിമതിയുമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാപ്ടോപ്പ് പദ്ധതിയായ വിദ്യാശ്രീയും ഇത്തരത്തിലൊരു മഹാ തട്ടിപ്പാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കാൻ വേണ്ടി ഈ പദ്ധതിയിൽ ചേർന്ന എത്രയോ രക്ഷിതാക്കളാണ് ചതിയിലകപ്പെട്ടത്. കുടുംബശ്രീ വഴി ലഭിക്കുന്ന ഈ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്യാൻ പോലുമാകാതെ മുടക്കിയ പണം മുഴുവൻ നഷ്ടപ്പെടുക മാത്രമല്ല ബാക്കി തവണകൾ കൂടി അടക്കാതെ വയ്യ എന്ന ദുർഗതിയാണ് ഈ പാവങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഷമീം എന്ന ഒരു സുഹൃത്ത് വിദ്യാശ്രീയുടെ നേരിട്ടുള്ള ദുരനുഭവം പങ്കുവയ്ക്കുകയാണ്. അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഡിഗ്രി അവസാന വർഷം ഓൺലൈനിലൂടെ തള്ളി നീക്കുമ്പോഴാണ് സർക്കാരിന്റെ കുടുംബശ്രീ മുഖാന്തരമുള്ള ലാപ്ടോപ്പ് പദ്ധതിയായ വിദ്യാശ്രീയെ കുറിച്ച് അറിയുന്നത്. വിദ്യാർത്ഥി ആയതിനാൽ കാര്യമായ വരുമാനം ഒന്നുമില്ല. എങ്കിൽ പോലും ഫോണിലെ ചെറിയ സ്ക്രീനിൽ മണിക്കൂറുകൾ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഓർത്തപ്പോൾ കുടുംബശ്രീയിലെ ചേച്ചി മുഖേന ഫോം വാങ്ങി ലാപ്ടോപ്പിന് അപേക്ഷിച്ചു. 500 രൂപ മാസത്തവണയിൽ 3 മാസം ലാപ്ടോപ്പ് ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചത്. ചിട്ടിയിൽ ചേർന്ന് 3 മാസം 5 മാസവും കഴിഞ്ഞിട്ടും ലാപ്ടോപ്പ് കിട്ടിയില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തവണകൾ അടച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങൾക്ക് ശേഷം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കുറ്റിപ്പുറം KSFE യിലേക്ക് ചെന്നപ്പോഴാണ് ആദ്യമായി പറ്റിക്കപ്പെട്ടത് അറിയുന്നത്. മുൻപ് അപേക്ഷകരോട് ലാപ്ടോപ്പ് കമ്പനി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ തിരഞ്ഞെടുത്തത് HP ആയതിനാൽ അതും പ്രതീക്ഷിച്ചു പോയ എന്നെ കാത്തിരുന്നത് കോക്കോണിക്സ് എന്ന അധികം കേട്ടുകേൾവി പോലുമില്ലാത്ത കമ്പനിയായിരുന്നു. വേറെ നിവൃത്തി ഒന്നുമില്ലാത്തതിനാൽ കൈപ്പറ്റേണ്ടി വന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് പിറ്റേന്ന് ക്ലാസ് കേൾക്കാൻ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ ആള് ഡിം, ചാർജും കയറുന്നില്ല, ഓൺ ആവുന്നുമില്ല. KSFE ഓഫീസിൽ അറിയിച്ചപ്പോൾ അവർക്ക് ഇതുമായി ബന്ധമില്ലെന്നും കമ്പനിയെ അറിയിക്കാനും പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. കമ്പനിയിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് 3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ റീപ്ലേസ് ചെയ്തു തരാമെന്നും കുറ്റിപ്പുറം ബ്രാഞ്ചിലേക്ക് എത്താനും പറഞ്ഞു. അവിടെ പോയി കംപ്ലൈന്റ് ആയ ലാപ്പ് തിരികെ വാങ്ങി പുതിയത് വാങ്ങി വീട്ടിലെത്തി. ഗൂഗിൾ മീറ്റും ഡോക്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച ഒരു ഫൈനൽ ഇയർ പ്രൊജക്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കെ സംഭവം പിന്നെയും ഡിം, വീണ്ടും പഴയ പോലെ തന്നെ വർക്കാവുന്നില്ല. ഇപ്രാവശ്യം കമ്പനിയുടെ സർവീസ് കംപ്ലൈന്റ് സെക്ഷനിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ലോൺ തുകയുടെ തവടകൾ മുടക്കാനും കഴിയില്ല. സത്യം പറഞ്ഞാൽ കുടത്തിൽ തലകുടുങ്ങിയ നായയുടെ അവസ്ഥ പോലെയായി കാര്യങ്ങൾ. കോവിഡ് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും പഠനം മുടങ്ങരുതല്ലോ എന്ന് കരുതിയാണ് വാങ്ങിയത്. പക്ഷേ വലിയ ചതിയായിപ്പോയി. എന്നെ പോലെ എൻ്റെ പഞ്ചായത്തിൽ ലാപ്ടോപ്പ് കൈപ്പറ്റിയ മുഴുവൻ പേരും ഈ ചതിയിൽപ്പെട്ട് കുടുങ്ങി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കൊടും വഞ്ചന പ്രതീക്ഷിച്ചില്ല. അത്രയും പ്രതീക്ഷയോടെ വാങ്ങിയ ഈ ലാപ്ടോപ്പ് 1 മാസം പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പെട്ടുനിൽക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് എത്ര വലിയ അഴിമതിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഒരാളും ഇത്തരമൊരു ചതിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക എന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.